ഇന്ന് വീട്ടിലെ ചോറും കറിയൊക്കെ എന്താ നോക്കിയാലോ? നല്ല ചൂട് കുത്തിരിച്ചോറ്, അത് പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിലൊക്കെയാണ് വീട്ടിൽ കഴിക്കാറ്. ഇനി ചോറിൻ്റെ കൂടെ കറികളൊക്കെ എന്താ നോക്കാം. ഇന്ന് നല്ല ഫ്രഷ് വെള്ളടു കിട്ടിയിട്ടുണ്ട്. അത് നല്ല മസാലയൊക്കെ പാറ്റി ഫ്രൈ ചെയ്തു. നല്ല ടേസ്റ്റുള്ള മീനാണ് കഴിക്കാനായിട്ട്. നല്ല മസാലയൊക്കെ പാറ്റിയിട്ട് നല്ലപോലെ ക്രിസ്പായിട്ട് വറുക്കണം. പിന്നെ ഇന്ന് മീൻകറി ഉണ്ട്, നല്ല വെളൂരി കിട്ടി. അപ്പോൾ അത് നല്ല മുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് തേങ്ങ അരച്ചിട്ട് വെച്ചേക്കാണ്. അത് കലത്തിലാണ് വെച്ചിട്ടുള്ളത്. സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് കലത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അത് നല്ല മുളകൊക്കെ ഇട്ടിട്ട് നല്ല കുടമ്പുളിയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ്. അപ്പോൾ കുറച്ചെടുത്തിട്ട് അത് ചോറിലോട്ട് ഒഴിക്കാം. പിന്നെ മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞാലും വീട്ടിൽ വേറെ എന്തെങ്കിലും സൈഡായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് മത്തങ്ങയും പയറും എരിശ്ശേരിയാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. എരിശ്ശേരിയും മീൻകറിയൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയല്ലേ. പിന്നെ പപ്പടം കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, അതാ എരിശ്ശേരിയിലിങ്ങനെ പൊടിച്ചിട്ട ചോറിലിങ്ങനെ കുഴച്ച് കഴിക്കണം. സംഭവം അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ പപ്പടം വറുത്തിട്ടുണ്ട്. പിന്നെ സൈഡായിട്ട് കച്ചംബറ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണ്, അതിൽ സവാള ഒക്കെ ഇട്ടിട്ട്. സംഭവം അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട്. ഇനി ആ മീൻചാറെടുത്ത് ചോറിൽ നല്ലപോലെ ഇങ്ങനെ കുഴക്കണം. അത് കഴിഞ്ഞിട്ട് ആ എരിശ്ശേരി എടുത്തിട്ട് ആ മീൻചാറിൽ വെച്ചിട്ട് ആ ചോറും മീൻചാറൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി കഴിഞ്ഞാണ്ടല്ലോ, സംഭവം അടിപൊളിയായിരിക്കും. ഇനി ആ മീൻചാറിലേക്ക് കുറച്ച് മോരൊഴിക്കണം. ആ സവാളയും പിന്നെ അതുപോലെ ആ മോരും മീൻചാറൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ആ മീൻ വറുത്തിയതൊരു പീസ് എടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ പപ്പടവും അങ്ങനെ എല്ലാം കൂട്ടി ഇങ്ങനെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കണം. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ വേളൂരി ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അതിങ്ങനെ മുളക് കറി വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഫ്രഷ് ആണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ആ വെള്ളട് വറുത്തതും എല്ലാം കൂടി പൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.